ഭാഗ്യം ദാവീദിൻ മകൾ മറിയാമേ, ദൈവം നിന്നിൽ നിന്നു ശരീരം പൂണ്ടി താദാമ്യരയടിമയൊഴിച്ചെല്ലാം വീണ്ടു. ത്രിയേക ദൈവത്തിന് സ്തുതി. പരിശുദ്ധ സഭ, ഇന്ന് പരിശുദ്ധ ദൈവമാതാവിൻ്റെ ശൂനോയോ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ശൂനോയോ എന്ന വാക്കിൻ്റെ അർത്ഥം വാങ്ങിപ്പ് അഥവാ കുടിയേറി പാർക്കുക എന്നാണ്. പരിശുദ്ധ ദൈവമാതാവിന് ദൈവം നൽകിയതായ വലിയ സമ്മാനം, തൻ്റെ ഭൗമിക ജീവിതം സ്വർഗീയമാക്കി തീർക്കുകയാണ്. പരിശുദ്ധ ദൈവമാതാവിനെ സഭാപിതാക്കന്മാർ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഒന്നാമതായി, ദൈവഹിതത്തിന് അവൾ പൂർണ്ണമായി സമർപ്പിച്ചു. രണ്ടാമതായി, പ്രതിസന്ധികളിൽ അടിപതറാതെ ദൈവസന്നിധിയിൽ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. മൂന്നാമതായി, തിടുക്കത്തിൽ സഹായഹസ്തം നീട്ടുന്നവളായി പരിശുദ്ധ അമ്മയെക്കുറിച്ച് പിതാക്കന്മാർ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. വീണ്ടും ദൈവത്തെ നിരന്തരം സ്തുതിച്ചവൾ എന്ന് പരിശുദ്ധ അമ്മയെ അമ്മയുടെ ജീവിതം മുൻനിർത്തി ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പരിശുദ്ധ സഭയുടെ ആരാധനാക്രമമനുസരിച്ച് പരിശുദ്ധ ദൈവമാതാവിന് അമ്മയോടുള്ള മധ്യസ്ഥതയ്ക്ക് വളരെ വലിയ സ്ഥാനമാണ് സഭ നൽകിയിരിക്കുന്നത്. എല്ലാ പ്രാർത്ഥനകളിലും പരിശുദ്ധ അമ്മയോടുള്ള പ്രത്യേക മധ്യസ്ഥത നിറവേറ്റിക്കൊണ്ട്, പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ധൂപപ്രാർത്ഥനകൾ നടത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നതായ ഒരു പാരമ്പര്യമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. സങ്കീർത്തനം 45:9 നിന്നു മഹിമയുടെ രാജകുമാരി എന്ന് ചൊല്ലിക്കൊണ്ട് നമ്മൾ ധൂപാർപ്പണം നടത്തുകയാണ്. അവിടെ പരിശുദ്ധ ദൈവമാതാവിനെ രാജാവിൻ്റെ അമ്മയായിട്ടും രാജാവിൻ്റെ മകളായിട്ടും പിതാക്കന്മാർ വർണ്ണിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കുന്നുണ്ട്. യേശുവിനെ മടിയിൽ കിടത്തി അമ്മ യേശുവിനോട് ചോദിക്കുകയാണ്, പുത്ര, നിന്നെ ഞാൻ എങ്ങനെ എൻ്റെ മകനെ എന്ന് വിളിക്കും? കാരണം നീ തലമുറകൾക്ക് മുമ്പ് ജനിച്ചവനാണ്. നിന്നെ ഞാൻ എങ്ങനെ എൻ്റെ പിതാവേ എന്ന് വിളിക്കും? കാരണം നീ എൻ്റെ മടിയിൽ കിടന്നുകൊണ്ട് എൻ്റെ സ്തന്യം നുകരുകയാണ്. അപ്പോൾ അത്രയും വലിയ ഒരു സ്ഥാനമാണ് പരിശുദ്ധ ദൈവമാതാവിന് പിതാക്കന്മാർ പ്രാർത്ഥനകളിലൂടെ നൽകിയിരിക്കുന്നത്. ജനനപ്പെരുന്നാളിൻ്റെ ശുശ്രൂഷയിൽ ഇപ്രകാരം ഒരു ഭാഗമുണ്ട്. തലമുറകളിൽ മുമ്പൻ ശിശുപോൽ കരയുന്നു, ഭുവനനിവാസികളെ വന്നു വണങ്ങിൻ സാഷ്ടാംഗം. തലമുറകളിൽ മുമ്പനായിരിക്കുന്നവനെ തൻ്റെ ഉദരത്തിൽ പേറുവാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചവളാണ് പരിശുദ്ധാമ്മ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ 8 പെരുന്നാളുകളാണ് ഒരു വർഷം നമ്മൾ ആഘോഷിക്കുന്നത്. ബുധനാഴ്ച ദിവസം പരിശുദ്ധ അമ്മയുടെ ദിവസമാണ്. കാരണം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് ഒരു ബലിപീഠം സ്ഥാപിച്ച് ആദ്യമായി വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെട്ട ദിവസം ബുധനാഴ്ച ദിവസമായിട്ട് നമ്മൾ കരുതുകയും ആ ദിവസത്തെ അമ്മയോടുള്ള ബഹുമാനത്തെ പ്രതി ആദരവോടുകൂടി നമ്മൾ കാണുകയും ചെയ്യുകയാണ്. ഒരു വർഷത്തിൽ അനേക പെരുന്നാളുകൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നമ്മൾ ആചരിക്കുന്നുണ്ട്, ആഘോഷിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 3 പെരുന്നാളുകളാണ് ജനുവരി 15 നാം ആഘോഷിക്കുന്നതായ പരിശുദ്ധ ദൈവമാതാവിനോടുള്ള വിത്തുകളെ പ്രതിയുള്ള പെരുന്നാൾ, മെയ് 15 നാം ആഘോഷിക്കുന്ന പരിശുദ്ധ ദൈവമാതാവിനെ പ്രതി കതിരുകളെ പ്രതി ഉള്ള പെരുന്നാൾ, മൂന്നാമതായി 15 നാം ആഘോഷിക്കുന്ന പരിശുദ്ധ ദൈവമാതാവിൻ്റെ ശൂനോയോ പെരുന്നാൾ, വാങ്ങിപ്പ് പെരുന്നാൾ അല്ലെങ്കിൽ മുന്തിരിത്തണ്ടുകളെ പ്രതിയുള്ള പെരുന്നാൾ.
പരിശുദ്ധനായ യോഹന്നാ ശ്ലീഹ എഴുതിയ ദൈവമാതാവിൻ്റെ ജീവചരിത്രത്തിൽ ഈ മൂന്ന് പെരുന്നാളുകളെക്കുറിച്ചും പ്രതിപാദിച്ചിരിക്കുന്നതായി നമ്മൾ കാണുകയാണ്. ആദിമ ക്രൈസ്തവ സഭയിൽ വളരെ രഹസ്യമായിട്ടായിരുന്നു പരിശുദ്ധ ദൈവമാതാവിൻ്റെ പെരുന്നാളുകൾ ആചരിച്ചിരുന്നത്. എന്നാൽ 4-ാം നൂറ്റാണ്ടിൽ ക്രിസ്ത്യാനികൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് മുതൽ പരിശുദ്ധ അമ്മയുടെ പെരുന്നാൾ ഏറെ ബഹുമാനത്തോടെ വിപുലമായ രീതിയിൽ ആഘോഷിച്ചിരുന്നതായി സഭയുടെ ചരിത്രത്തിൽ നമ്മൾ വായിച്ചറിയുകയാണ്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കല്ലറയിൽ പോയി അമ്മയുടെ പെരുന്നാൾ ആഘോഷിച്ചിരുന്നതായിട്ട് സഭാപിതാക്കന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തൻ്റെ പൊന്നോമനപുത്രൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം പരിശുദ്ധ അമ്മ യെരുശലേമിൽ കർത്താവിൻ്റെ കല്ലറയ്ക്കൽ പോയി നിരന്തരം പ്രാർത്ഥിക്കുകയും അവിടെ താമസിക്കുകയും ചെയ്തിരുന്നതായിട്ട് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. തുടർന്ന് യോഹന്നാൻ ശ്ലീഹായോടൊപ്പം പരിശുദ്ധ ദൈവമാതാവ് എഫേസോസിലുള്ള ഭവനത്തിലേക്ക് പോകുകയാണ്. അവിടെ പോയി കുറേ വർഷങ്ങൾ കഴിച്ചു കൂട്ടിയതിന് ശേഷം തൻ്റെ അവസാന നാളുകൾ അടുത്തപ്പോൾ അത് അമ്മയ്ക്ക് ബോധ്യമായപ്പോൾ അമ്മ മടങ്ങി യെരുശലേമിലെത്തി മർക്കോസിൻ്റെ മാളികയിൽ താമസിച്ചുകൊണ്ട് കർത്താവിൻ്റെ കല്ലറയ്ക്കൽ പോയി സമയം ചിലവഴിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നതായ ഒരു സവിശേഷത പരിശുദ്ധ അമ്മയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മയുടെ അവസാന നാളുകൾ ആയി എന്ന് അമ്മയ്ക്ക് ബോധ്യമായപ്പോൾ ദൈവമാതാവ് ശിഷ്യന്മാരെയും തിരഞ്ഞെടുക്കപ്പെട്ട സംഘം മുഴുവനെയും തൻ്റെ അടുക്കലേക്ക് വിളിച്ചു വരുത്തുകയാണ്. അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്ന് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ധൂപാർപ്പണമെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നതായ അവസരത്തിലാണ് പുത്രൻ തമ്പുരാൻ തൻ്റെ ഹിതാനുസരണം സ്വർഗീയ സേനകളുടെയും ആദിമുതലുള്ള സകല പിതാക്കന്മാരുടെയും സാന്നിധ്യത്തിൽ സ്വർഗത്തിൽ നിന്ന് വളരെ ആഘോഷപൂർവ്വം എഴുന്നള്ളി വന്ന് പരിശുദ്ധ അമ്മയുടെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അമ്മയുടെ ശരീരം തുടർന്ന് ശ്ലീഹന്മാരുടെ നേതൃത്വത്തിൽ ഒലിവുമലയുടെ ഒരു ചെരുവിലുള്ളതായ കെദ്രോൻ താഴ്വരയിൽ, കൃത്യമായി പറഞ്ഞാൽ കർത്താവിൻ്റെ കല്ലറയെ അഭിമുഖമായി നിലകൊള്ളുന്നതായ കെദ്രോൻ താഴ്വരയിൽ ഒരു ഗുഹയ്ക്കുള്ളിൽ ഉള്ള കല്ലറയിൽ സംസ്കരിക്കുകയാണ്. വീണ്ടും അവർ പ്രാർത്ഥിച്ച് ധൂപാർപ്പണമൊക്കെ നടത്തിക്കൊണ്ടിരുന്നു. പുത്രൻ തമ്പുരാൻ സ്വർഗീയ സേനകളുടെ ആദ്യമുതലുള്ള പിതാക്കന്മാരുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ വീണ്ടും എഴുന്നള്ളി വന്ന് തൻ്റെ മാതാവിൻ്റെ ശരീരത്തെയും ആദരവോടുകൂടി സ്വർഗത്തിലേക്ക് എടുക്കുകയാണ്. ഈ അവസരത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സുവിശേഷ പ്രഘോഷണത്തിലായിരുന്ന അപ്പോസ്തോലന്മാരെല്ലാവരും മടങ്ങിയെത്തിയെന്നും തോമാസ് ലീഹ ഒയാറിൽ വച്ച് അമ്മയെ കണ്ടുവെന്നും ഇടക്കെട്ട് ലഭിച്ചു എന്നുള്ളതായ ചരിത്രമൊക്കെ സഭയുടെ പിതാക്കന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് നമുക്ക് സുപരിചിതമായിട്ടുള്ളതാണ്. പുത്രൻ തമ്പുരാൻ ആദരപൂർവ്വം അമ്മയുടെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. സ്നേഹിക്കപ്പെട്ടവരെ, തന്നെ വഹിച്ചതായ ഉദരം, താൻ കുടിച്ചതായ സ്തന്യങ്ങൾ നശിച്ചു പോകുവാൻ പുത്രൻ തമ്പുരാൻ അനുവദിച്ചില്ല. അമ്മയെ ആദരപൂർവ്വം കൊണ്ടുപോകുകയാണ്. അതുകൊണ്ടാണ് യെരുശലേമിൽ പോയിട്ടുള്ളവർക്കറിയാം, ഇന്ന് രണ്ട് കല്ലറകൾ അവിടെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ഒന്ന്, നമ്മുടെ കർത്താവിനെ സംസ്കരിച്ചതായ കല്ലറയും അതേപോലെ തന്നെ പരിശുദ്ധ അമ്മയെ അടക്കിയതായ കല്ലറയും. ഈ രണ്ട് കല്ലറകൾ ഇന്ന് ശൂന്യമായി കിടക്കുകയാണ്. വിശുദ്ധനായ മോർ അഫ്രയും 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സഭാപിതാവ് അദ്ദേഹം ഇപ്രകാരം ദൈവമാതാവിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്, സ്വർഗത്തിൽ വാഴുന്ന കന്യക എന്ന്. അദ്ദേഹം തുടർന്ന് പറയുന്നുണ്ട്, പരിശുദ്ധ ദൈവമാതാവിനെക്കുറിച്ച് ഞാൻ പറയാതിരുന്നു കഴിഞ്ഞാൽ, അവൾ ദൈവമാതാവെന്ന് ഞാൻ പ്രഘോഷിക്കാതിരുന്നു കഴിഞ്ഞാൽ, ഖബറുകളിൽ സ്ഥിതി ചെയ്യുന്ന എൻ്റെ അസ്ഥികൾ വരെയും അവൾ ദൈവമാതാവെന്ന് അത്യുച്ചത്തിൽ വിളിച്ചു പറയുമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത്രയും ശ്രേഷ്ഠമായ ഒരു സ്ഥാനമാണ് പരിശുദ്ധ ദൈവമാതാവിന് സഭാപിതാക്കന്മാർ നൽകിയിരിക്കുന്നത്. സ്നേഹിക്കപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത നമുക്ക് എപ്പോഴും കോട്ടയാണ്, കൂട്ടാണ്, കാവലാണ്. ഈ ദിവസം ഒരു ചെറിയ വേദഭാഗം മാത്രം നിങ്ങളുമായിട്ട് പങ്കിട്ട് ഞാൻ വേഗം എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കട്ടെ. ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 2:51-52. പിന്നെ അവൻ അവരോടുകൂടി ഇറങ്ങി നസ്രയത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അവൻ്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു.
യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. യേശുദമ്പരാന് 7 വയസ്സ് പ്രായമുള്ളപ്പോൾ അവനെ മതപഠനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മോശയുടെ ന്യായപ്രമാണ പുസ്തകം പഠിക്കുവാൻ വേണ്ടിയിട്ട് റബിയുടെ കീഴിൽ വിടുകയാണ്, അല്ലെങ്കിൽ അപ്രകാരമുള്ള പഠനത്തിന് വേണ്ടി അവനെ ആക്കുകയാണ്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഗമാലിയേലിൻ്റെ ഗുരുവായിരിക്കുന്ന ഹാലേൽ എന്നു പേരുള്ള വലിയ ഒരു ശാസ്ത്രാധിപൻ്റെ അടുക്കലാണ് യേശുദമ്പുരാനെ വിടുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്രകാരമുള്ള ഒരു റബിയുടെ അടുക്കൽ പോയി അവൻ ഏകദേശം 5 വർഷത്തോളം കാലം പഠിച്ചു. 5 വർഷം മോശയുടെ ന്യായപ്രമാണ പുസ്തകങ്ങളൊക്കെ പഠിച്ച് അതെല്ലാം മനഃപ്പാഠമാക്കി കഴിഞ്ഞപ്പോൾ യേശുദമ്പുരാൻ പതിവിൻ പ്രകാരം തൻ്റെ മാതാപിതാക്കളോടുകൂടെ ദേവാലയത്തിലേക്ക് പോകുകയാണ്. പോകുന്നതായ അവസരത്തിൽ ഇവൻ്റെ കൈവശം ഒരു വലിയ ചുരുളുണ്ട്. മോശയുടെ ന്യായപ്രമാണ പുസ്തകം എഴുതിയതായ ആ ചുരുൾ വഹിച്ചുകൊണ്ടാണ് യേശുദമ്പുരാനും യോസേപ്പിതാവും മാതാവും ദേവാലയത്തിലേക്ക് പോകുന്നത്. അവിടെ പോയി ബീമായിൽ ഈ ചുരുളുകൾ സമർപ്പിച്ചു. അതിനുശേഷം അവിടെ കൂടിയിരിക്കുന്നതായ റബിമാർ ഈ പൈതലിനോട് ചോദ്യങ്ങൾ ചോദിക്കും. ചോദ്യങ്ങൾ ചോദിച്ച് കൃത്യമായ ഉത്തരങ്ങൾ നൽകിയെങ്കിൽ മാത്രമേ കൽപ്പനകളുടെ പുത്രൻ എന്നുള്ളതായ ആ സ്ഥാനം അവന്, അല്ലെങ്കിൽ അപ്രകാരമുള്ള ഒരു അംഗീകാരം അവന് ലഭിക്കുകയുള്ളൂ. ഇവിടെ നമ്മൾ കാണുകയാണ് കർത്താവ് 1 അല്ല 2 അല്ല 3 ദിവസത്തോളം കാലം ഇവരുമായിട്ട് സംസാരിക്കുന്നതായി സംവദിക്കുന്നതായിട്ട് തിരുവചനത്തിൽ നമ്മൾ മനസ്സിലാക്കുകയാണ്. കാരണം കർത്താവിൻ്റെ അപ്പനും അമ്മയും മടങ്ങിപ്പോന്നു. ഒരു ദിവസത്തെ വഴി അവർ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ അന്വേഷിച്ചു. ചാർച്ചക്കാരുടെ കൂടെ ഉണ്ടായിരിക്കാമെന്ന് അവർ വിചാരിച്ചു, കണ്ടില്ല. ആകപ്പാടെ മനോഭാരമായി അവർ തിരികെ ദേവാലയത്തിൽ ചെന്ന് 3 ദിവസത്തോളം ആ പ്രദേശം മുഴുവനും ചുറ്റി സഞ്ചരിച്ചു. അപ്പോഴാണ് അവർ കാണുന്നത് കർത്താവ് ദേവാലയത്തിൻ്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് അവിടെയുണ്ടായിരുന്ന ന്യായശാസ്ത്രിമാരോട് പുരോഹിതന്മാരോട് അവൻ തിരുവചനത്തെ മുൻനിർത്തിക്കൊണ്ട് പരസ്പരം ചോദ്യങ്ങളും ഉത്തരങ്ങളും നൽകിക്കൊണ്ട് സംസാരിക്കുകയാണ്. 12 വയസ്സുള്ള ഒരു പൈതലാണ് അപ്രകാരം ചെയ്തത് എന്ന് നാം മനസ്സിലാക്കണം. വീണ്ടും നമ്മൾ കാണുകയാണ് മനോഭാരത്തോടുകൂടി അവൻ്റെ അമ്മ അവനോട് ചെന്ന് പറയുന്നുണ്ട്, എൻ്റെ മോനെ എത്ര നേരമായി ഞങ്ങൾ നിന്നെ അന്വേഷിക്കുന്നു, എത്ര ദിവസമായി നിനക്ക് വേണ്ടി ഞങ്ങൾ അന്വേഷിച്ച് ചുറ്റി നടക്കുന്നു നിന്നെ കാണുവാനായിട്ട്. ഇത് കേട്ടപ്പോൾ കർത്താവ് നൽകുന്നതായ മറുപടി, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഞാൻ ആയിരിക്കണം, ഇതെൻ്റെ പിതാവിൻ്റെ ഭവനമാണ്. അപ്രകാരമൊക്കെ അവൻ മറുപടി നൽകിയെങ്കിലും തുടർന്ന് നമ്മൾ എന്താണ് കാണുന്നത്? കർത്താവ് വളരെ ശാന്തനായി അവൻ്റെ മാതാപിതാക്കളോടുകൂടെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോരുകയാണ്. അവൻ മടങ്ങിപ്പോന്നു. 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെയും 18 വർഷത്തോളം കാലം തൻ്റെ മാതാപിതാക്കളോടുകൂടെ, അതായത് വളർത്തച്ഛനായ യോസേപ്പിനോടും തൻ്റെ അമ്മയായ മറിയാമിനോടും കൂടെ ആ നസറയത്തിലുള്ള എളിയ ഭവനത്തിൽ പാർക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ്. സ്നേഹിക്കപ്പെട്ടവരെ, അമ്മ അവനെ മനസ്സിലാക്കുകയാണ്. എന്താണ് മനസ്സിലാക്കുന്നത്? അവൻ നിധിയാണ് എന്ന് അമ്മ മനസ്സിലാക്കുന്നു. നിധി, അല്ലെങ്കിൽ അമ്മയുടെ ഏറ്റവും വലിയ സ്വത്ത് തൻ്റെ മകനാണ് എന്ന് അമ്മ മനസ്സിലാക്കുകയാണ്. തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നു, 6:19 നിൻ്റെ നിക്ഷേപം എവിടെയിരിക്കുന്നുവോ അവിടെയായിരിക്കും നിൻ്റെ ഹൃദയവും. അമ്മയുടെ നിക്ഷേപമായിരുന്നു പുത്രൻ തമ്പുരാൻ. അമ്മയുടെ ഹൃദയം എപ്പോഴും പുത്രൻ തമ്പുരാനോട് കൂടെ ഉണ്ടായിരുന്നു. അപ്രകാരം അവർ ഒരുമിച്ച് ഭവനത്തിലെത്തി. തുടർന്ന് 18 വർഷത്തോളം കാലം ആ എളിയ ഭവനത്തിൽ അവർ ഒരുമിച്ച് താമസിക്കുകയാണ്. സ്നേഹിക്കപ്പെട്ടവരെ, അവിടെ നമ്മൾ കാണുകയാണ് ഒരു ഭവനം സ്വർഗമായി തീരുകയാണ്. കരുതലിൻ്റെയും അനുസരണത്തിൻ്റെയും ആശ്രയത്തിൻ്റെയും കേന്ദ്രമായി ആ ഭവനം മാറ്റപ്പെടുകയാണ്. അവിടെ പരിശുദ്ധമ്മയും വളർത്തുപിതാവായ യോസേപ്പും അവന് ആവശ്യമായിരിക്കുന്നതെല്ലാം നൽകി അവനെ വളർത്തുകയാണ്. നമുക്കറിയാം പരിശുദ്ധ ദൈവമാതാവ് നല്ല രീതിയിൽ തുന്നൽ ജോലി ചെയ്യുവാൻ വേണ്ടി സിദ്ധി ലഭിച്ചവളായിരുന്നു. കാരണം യെരുശലേം ദേവാലയത്തിൽ വെച്ച് അവൾക്ക് ലഭിച്ചതായ വലിയൊരു അനുഗ്രഹമായിരുന്നു തുന്നൽ പഠിക്കുവാൻ സാധിച്ചു എന്നുള്ളത്. നമ്മുടെ കർത്താവിനെ കുരിശിച്ചതായ സമയത്ത് അവനെ ധരിപ്പിച്ചിരുന്നതായ ആ നിലയങ്കി, അതിന് അവർ ചീട്ടിടുവാനുള്ള കാരണവും അതുതന്നെയാണ്. കാരണം
അത് മുകൾ മുതൽ അടിവരെയും ഒറ്റത്തുന്നലായിരുന്നു. ദൈവമാതാവാണ് പുത്രൻ തമ്പുരാൻ ആവശ്യമുള്ള എല്ലാ വസ്ത്രങ്ങളും തുന്നിക്കൊടുക്കുവാൻ പ്രത്യേകം താല്പര്യം കാണിച്ചത്. സ്നേഹിക്കപ്പെട്ടവരെ, യേശു ക്രിസ്തുവിനെ പരിശു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കിയതായ ഭവനവും ഇതുതന്നെയാണ്. ഈ ഭവനം അവിടെ പല രീതിയിലുള്ളതായ ജോലി കാര്യങ്ങളിലൊക്കെ കർത്താവ് വ്യാപൃതനാകുകയാണ്. ഒരു മരപ്പണിക്കാരൻ്റെ മകനായിട്ട്, ഒരു യഹൂദ തച്ഛൻ്റെ മകനായിട്ട് കർത്താവ് അവിടെ വളരുകയാണ്. നമുക്കറിയാം, കർത്താവ് പല അവസരങ്ങളിലും ആ കാരണത്താൽ ആക്ഷേപം കേൾക്കുവാനിടയായിട്ടുണ്ട്. അവൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാസ്ത്രാധ്യാപകന്മാരും അതേപോലെ തന്നെ പരീശന്മാരുമൊക്കെ വന്നിട്ട് പറയുന്നുണ്ട്, ഇവൻ ആ തച്ഛൻ്റെ മകനല്ലേ, ഇവൻ ഈ ജ്ഞാനമെല്ലാം എവിടുന്ന് കിട്ടിയെന്ന് അവനെ പരിഹസിക്കുകയാണ്. എന്നാൽ നമ്മളിവിടെ കാണുന്നു, വളരെ ശാന്തനായി സൗമ്യനായി കർത്താവ് ആ ഭവനത്തിൽ ആയിരിക്കുകയാണ്. 30 വയസ്സുള്ളപ്പോൾ അവൻ മരുഭൂമിയിൽ പോകുന്ന നാൾ വരെയും കർത്താവ് ആ ഭവനത്തിൽ മാതാപിതാക്കൾക്ക് കീഴടങ്ങി ജീവിക്കുകയാണ്. ഇതെല്ലാം അറിയാം തൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരുന്നതായിട്ട് തിരുവചനത്തിൽ നമ്മൾ വായിച്ചറിയുന്നുണ്ട്. കർത്താവിൻ്റെ ഭവനം, അല്ലെങ്കിൽ കർത്താവുണ്ടായിരുന്ന ഭവനത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമായിരുന്നു? ഒന്നാമതായിട്ട് നമുക്ക് ചിന്തിക്കാം, അവിടെ അധ്വാനമുണ്ടായിരുന്നു. അധ്വാനിക്കുന്ന ഭവനമായിരുന്നു. യേശു അവിടെ അധ്വാനിക്കുകയാണ്. അനേക മേശയും കസേരയും അങ്ങനെയുള്ള സാധന സാമഗ്രികളൊക്കെ ഉണ്ടാക്കുവാൻ വേണ്ടി തൻ്റെ പിതാവിനെ അവൻ സഹായിക്കുകയാണ്. കർത്താവ് അപ്രകാരം ചുറ്റികയും ഉളിയും പിടിച്ചതായ കൈകൾ, തഴമ്പിച്ച കൈകൾ, ആ കൈകളാണ് ഓരോരോ രോഗികളുടെ നേരെ അവൻ നീട്ടിയത്. ആ കൈകളാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ വേണ്ടി കർത്താവ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത്. സ്നേഹിക്കപ്പെട്ടവരെ, ഇവിടെ നമ്മൾ കാണുന്നു ആ കൈകളിൽ കാരിരുമ്പാണി ചുറ്റിക ഉപയോഗിച്ചുകൊണ്ട് അടിച്ച് കയറ്റുന്നതായിട്ട്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് കർത്താവ് പലവിധമായിരിക്കുന്ന ഉപകരണങ്ങൾ തടി കൊണ്ട് ഉണ്ടാക്കിയെങ്കിലും ഒരിക്കൽ പോലും അവൻ കുരിശ് ഉണ്ടാക്കിയിട്ടില്ല. എന്നാൽ തനിക്ക് വേണ്ടിയിട്ട് ഒരു കുരിശുമരം ക്രമീകരിക്കപ്പെടുന്നതായിട്ട് തുടർന്നുള്ള ഭാഗങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. രോഗികളെ സൗഖ്യമാക്കിയ കൈകൾ തഴമ്പിച്ച കൈകളായിരുന്നു. വീണ്ടും നമ്മൾ കാണുകയാണ് രണ്ടാമതായി ആ ഭവനത്തിൽ സ്നേഹവും കരുണയും മഹാദയയും. യേശുവിൻ്റെ പിതാവ് ഒരുപക്ഷെ ഈ നാളുകളിലായിരിക്കാം ഇഹലോകവാസം പെടിഞ്ഞത്. കാരണം യോസേപ്പിനെ സംബന്ധിച്ചിടത്തോളം മറിയാമായിട്ട് വിവാഹനിശ്ചയം ചെയ്യുമ്പോൾ തന്നെ അവൻ വാർദ്ധക്യത്തിലായിരുന്നു. അവൻ വാർദ്ധക്യത്തിൽ ആയിരുന്നതിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യമാണ് പുരോഹിതന്മാർ 12 പേരുടെ വടി കൊണ്ടുവരുവാൻ ആവശ്യപ്പെടുകയും 12 പേർ വടി കൊണ്ടുവരികയും യോസേപ്പ് കൊണ്ടുവന്ന് പുരോഹിതൻ്റെ കയ്യിൽ, സക്കറിയാ പുരോഹിതൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതായ വടി അത് തളർത്തു. അതേപോലെ തന്നെ യോസേപ്പിൻ്റെ തലയിൽ പ്രാവ് വന്നിരുന്നു. അങ്ങനെയുള്ളതായ സംഭവങ്ങളൊക്കെ ഉണ്ടായി. ഈ വാർദ്ധക്യത്തിലായിരുന്ന ആ മനുഷ്യന് അദ്ദേഹത്തിന് ഈ 14 വയസ്സുള്ള ബാലികയെ വിവാഹ നിശ്ചയം ചെയ്തു കൊടുക്കുവാനുള്ള കാരണവുമെല്ലാം തന്നെ. അപ്പോൾ അവൻ വാർദ്ധക്യത്തിലായിരുന്നു. ഈ കാലഘട്ടത്തിലായിരിക്കാം അവൻ ഇഹലോകവാസം വെടിഞ്ഞത്. അതിനുശേഷം അമ്മയും മകനും മാത്രമായിരുന്നു. യേശുവിൻ്റെ ചാർച്ചക്കാരെ പറ്റിയൊന്നും കൂടുതലായിട്ട് തിരുവചനത്തിൽ എഴുതിയിട്ടില്ല. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നു അമ്മയെ കരുതുന്നവനായ ക്രിസ്തുവിനെ. ഇവിടെ സ്നേഹവും കരുണയും മഹാദയും ആ ഭവനത്തിൽ നിറഞ്ഞു നിന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. യേശുതമ്പുരാൻ തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ നാളുകളിൽ തൻ്റെ അപ്പോസ്തോലന്മാരോടും തൻ്റെ കൂടെയുള്ളവരോടും ഇപ്രകാരം കൽപ്പിച്ചരുളി ചെയ്തു, ഞാൻ നിങ്ങളെ അനാഥരായിട്ട് പറഞ്ഞു വിടുകയില്ല. ഇതാ തൻ്റെ അമ്മയെ കരുതുകയാണ്. അമ്മയ്ക്ക് മകനിൽ വളരെയധികം വിശ്വാസമുണ്ടായിരുന്നു. തൻ്റെ മകൻ താൻ പറയുന്നത് പൂർണ്ണമായിട്ട് അംഗീകരിക്കും, ഉൾക്കൊള്ളും എന്നുള്ളതായ ആ വലിയ വിശ്വാസം. അതുതന്നെയല്ലേ കാനാവിലെ കല്യാണ ഭവനത്തിൽ നമ്മൾ കാണുന്നത്. കർത്താവും ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടിരുന്നതായ കല്യാണ ഭവനത്തിൽ വീഞ്ഞിൻ്റെ കുറവ് അനുഭവപ്പെട്ടപ്പോൾ മാതാവ് എന്താണ് ചെയ്യുന്നത്? മാതാവ് പരിചാരകരോട് പറയുകയാണ്, അവൻ നിങ്ങളോട് വല്ലതും കൽപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത് അപ്രകാരം ചെയ്യണം. ആ ഒരു വിശ്വാസം മാതാവിന് തൻ്റെ പുത്രനെക്കുറിച്ചുണ്ടായിരുന്നു. ആ ഒരു വിശ്വാസം സ്നേഹത്തിലൂടെ അമ്മ ആർജിച്ചെടുത്തതാണ്. സ്നേഹിക്കപ്പെട്ടവരെ, കുരിശിൽ കിടന്നുകൊണ്ട് വേദനയാൽ പുളയുമ്പോഴും പുത്രൻ തമ്പുരാൻ തൻ്റെ അമ്മയെ മറക്കുന്നില്ല. തൻ്റെ അടുക്കൽ നിൽക്കുന്നവനായ, തൻ്റെ മാറിൽ ചാരിക്കിടന്ന് സ്നേഹം രുചിച്ചറിഞ്ഞവനായ യോഹന്നാനോട് ഇതാ നിൻ്റെ അമ്മ എന്ന് പറയുന്നുണ്ട്. ആ ഒരു കരുതൽ, സ്നേഹം, ആദ്രത, ഇതെല്ലാം നമുക്ക് ആ ഭവനത്തിൽ കാണുവാനും തുടർന്ന്
കർത്താവിൻ്റെ പരിശുശ്രൂഷയുടെ നാളുകളിലെല്ലാം അനുഭവിച്ചറിയുവാനും സാധിക്കുന്നുണ്ട്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ കർത്താവിൻ്റെ മുഖത്തോടെ ഏറ്റവും രൂപമുള്ള, അനുരൂപമായിരിക്കുന്ന അല്ലെങ്കിൽ സാദൃശ്യമുള്ള ഒരു മുഖം പരിശുദ്ധ ദൈവമാതാവിൻ്റെ മുഖമായിരുന്നു. സ്നേഹിക്കപ്പെട്ടവരെ, ഒരു ചിന്തകൻ ഇപ്രകാരം പറയുന്നുണ്ട്, ദൈവമാതാവിനെ പോലെയുള്ള അമ്മമാർക്ക് യേശുക്രിസ്തുവിനെ പോലെയുള്ള കുഞ്ഞുങ്ങളെ ലഭിക്കുകയുള്ളൂ. നമ്മളിന്ന് ചിന്തിച്ച് നോക്കിക്കേ, യേശുതമ്പുരാൻ ജനത്തോടൊപ്പമായിരിക്കുമ്പോൾ അമ്മ എവിടെയെങ്കിലും ദൂരെ മാറി നിൽക്കും. ഈ ജനമെല്ലാം കാണിക്കുന്നത്, ഈ ജനത്തോട് കർത്താവ് സംസാരിക്കുന്നത്, ഈ ജനത്തോട് കർത്താവ് ഇടപഴകുന്നത് എല്ലാം ദൂരെ മാറി നിന്നുകൊണ്ട് അമ്മ കാണും. സന്ധ്യയായി, അമ്മ എല്ലാവരുമൊക്കെ പിരിഞ്ഞു കഴിയുമ്പോൾ പുത്രൻ്റെ അടുക്കൽ ചെല്ലും. അവൻ്റെ വസ്ത്രങ്ങൾ, അത് മുഷിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയതൊക്കെ ധരിക്കുവാൻ കൊടുക്കും. അത് മുഷിഞ്ഞത് കൊണ്ടുവന്ന് അത് വൃത്തിയാക്കി കൊടുക്കും. അങ്ങനെ പുത്രന് ആവശ്യമുള്ള ഭക്ഷണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് അവനെ പരിചരിക്കുന്നതായ ഒരമ്മ, ആ അമ്മയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അമ്മ ഇതെല്ലാം തൻ്റെ കുടുംബത്തിൽ ആയിരിക്കുമ്പോൾ തൻ്റെ മകനെ പഠിപ്പിക്കുകയാണ്. സ്നേഹമെന്തെന്ന്, കരുണയെന്തെന്ന്, ദയയെന്തെന്ന് തൻ്റെ മകനെ പഠിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. അമ്മയുടെ ജീവിതത്തിൽ സ്വന്തമായ ഒരിഷ്ടവും ഉണ്ടായിരുന്നില്ല, എല്ലാം പുത്രന് വേണ്ടി തന്നെ. അതുകൊണ്ടാണ് പുത്ര, നിന്നെ ഇവർ എങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്ന് ചോദിച്ച് കരഞ്ഞ് വിലപിച്ചുകൊണ്ട് കാൽവരിയിലേക്ക് യാത്ര ചെയ്യുന്ന പുത്രൻ്റെ പിന്നാലെ അനുധാവനം ചെയ്യുന്നവളായ അമ്മയെ നമ്മൾ കാണുന്നത്. പുത്രന് വേണ്ടി തന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടവൾ. യെശയ്യാ പ്രവചന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് വിചാരിച്ച് നമ്മളുടെ അമ്മ നമ്മളെ മറക്കുമോ? ഒരിക്കലും മറക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ആ സ്നേഹത്തിൻ്റെ ആഴം നമ്മളൊന്ന് മനസ്സിലാക്കണം. ആ സ്നേഹത്തിൻ്റെ അഗാധം നമുക്കൊന്ന് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കണം. കർത്താവിൻ്റെ മക്കളായ നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ അമ്മ തൻ്റെ പുത്രനെ എത്രമാത്രം സ്നേഹിച്ചുവെന്ന് ഇന്നേ ദിവസം ഒന്ന് ആഴത്തിൽ ചിന്തിക്കുവാനും വിലയിരുത്തുവാനും സാധിക്കണം. കർത്താവിൻ്റെ മക്കളാകുമ്പോൾ മാത്രമേ നമുക്ക് അമ്മയോടുള്ളതായ ആ പ്രത്യേക സ്നേഹം, അല്ലെങ്കിൽ അമ്മ നമ്മളുടെ മാതാവ് എന്ന നിലയിൽ ആ സ്ഥാനത്ത് ഇരുന്ന് നമുക്ക് ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ ദൈവത്തിന് വളരെ വിധേയപ്പെട്ട് ജീവിച്ച ഒരു സവിശേഷത പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. സ്നേഹിക്കപ്പെട്ടവരെ, വീണ്ടും അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കണം, ദൈവം എപ്പോഴും ആ ഭവനത്തിൽ ഉണ്ടായിരുന്നു. ദൈവപുത്രൻ ആ ഭവനത്തിൽ സദായിപ്പോഴും ഉണ്ടായിരുന്നു. ആ ഭവനത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം സദായിപ്പോഴും ഉണ്ടായിരുന്നു. ദൈവത്തെ ആ ഭവനത്തിൽ ദർശിച്ചുകൊണ്ട് വളരെ ഒരുക്കത്തോടുകൂടി അതിൻ്റേതായ മൂല്യവും അതിൻ്റേതായ പവിത്രതകളും ഉൾക്കൊണ്ടുകൊണ്ടാണ് പരിശുദ്ധ ദൈവമാതാവ് അവിടെ ജീവിച്ചിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. രക്തബന്ധത്തെക്കാളുപരിയായി ദൈവഹിതത്തിന് വിധേയപ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു. അവിടുത്തെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് മാതാവ് ജീവിതത്തിൽ പറഞ്ഞുവെങ്കിൽ, ആ ദൈവ ഹിതത്തോട് വിധേയപ്പെട്ടുകൊണ്ടുള്ള അമ്മയുടെ ജീവിതം, അതെല്ലാ മേഖലകളിലും നമുക്ക് കാണുവാൻ സാധിക്കും. ലൂക്കോസിൻ്റെ സുവിശേഷം 1:49 ശക്തനായവൻ വലിയ കാര്യങ്ങൾ എങ്കിൽ പ്രവർത്തിച്ചിരിക്കുന്നു, അവനെ ഭയപ്പെടുന്നവരുടെ മേൽ അവൻ്റെ കരുണ തലമുറകളായും വംശങ്ങളായും ഉണ്ടാകുന്നു. സ്നേഹിക്കപ്പെട്ടവരെ, ദൈവം തന്നിലൂടെ പ്രവർത്തിച്ചത് അത് എന്തെന്ന് എപ്പോഴും മനസ്സിൽ ധ്യാനിക്കുന്നവളായിരുന്നു പരിശുദ്ധ അമ്മ. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഓർമ്മിപ്പിച്ചത്, ഇതെൻ്റെ പിതാവിൻ്റെ ഭവനമെന്ന് യെരുശലേം ദേവാലയത്തിൽ വെച്ച് തൻ്റെ പുത്രൻ തന്നോട് പറഞ്ഞപ്പോൾ അമ്മ മറുപടിയായിട്ടൊന്നും പറഞ്ഞില്ല. അവൾ എന്താണ് ചെയ്യുന്നത്? എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് പുത്രനോടുകൂടെ ഭവനത്തിൽ ആയിരിക്കുകയാണ്. ദൈവ സാന്നിധ്യം മറിയാം എപ്പോഴും രുചിച്ചറിയുകയാണ്. തനിക്ക് അർഹതയില്ലാത്തത് ദൈവം തൻ്റെ ജീവിതത്തിൽ തന്നു, എനിക്ക് യോഗ്യതയില്ലാത്തത് ദൈവം എൻ്റെ ജീവിതത്തിൽ എനിക്ക് തന്നു എന്ന് എപ്പോഴും അമ്മ ചിന്തിച്ചിരുന്നു. ഒരു ചിന്തകൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, ധാരാളം ഫലങ്ങളുള്ള വൃക്ഷത്തിൻ്റെ കൊമ്പ് എപ്പോഴും ചാഞ്ഞു കിടക്കും എന്നുള്ളത്. സ്നേഹിക്കപ്പെട്ടവരെ, ഇതാ എളിമയിലൂടെ ദൈവത്തോടുള്ളതായ തൻ്റെ വിധേയത്വം പ്രകടിപ്പിക്കുകയാണ്. ഭവനത്തിലെപ്പോഴും ദൈവത്തെക്കുറിച്ചുള്ള സംസാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മറ്റ് ചിന്തകളൊന്നും പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല, എപ്പോഴും സദായിപ്പോഴും. അതുകൊണ്ടാണ് ആദ്യമേ നമ്മൾ ചിന്തിച്ചുവല്ലോ, അവൾ സദായിപ്പോഴും സ്തുതിക്കുന്നവളായിരുന്നു എന്ന്. മറിയാമിൻ്റെ പാട്ടിൽ തന്നെ പഴയ നിയമപുസ്തകത്തിലെ ഓരോരോ ഭാഗങ്ങൾ വളരെ ശക്തമായ രീതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
കാരണമെന്താണ്? ആ ഭാഗമെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് തനിക്ക് ദൈവം നൽകിയതായ കൃപകളെ ഒന്നിനൊന്നൊന്നായി ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അതിനോട് ഞാനെപ്പോഴും കടപ്പെട്ടവളാകുന്നു എന്നുള്ളതായ ആ പൂർണ്ണ വിധേയത്വത്തിലാണ് അവൾ അവളുടെ ജീവിതം മുന്നോട്ട് നയിച്ചത്. അതുകൊണ്ട് മറിയാമിൻ്റെ ജീവിതത്തിൽ എപ്പോഴും ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടായിരുന്നു. കൊരിന്ത്യർക്ക് എഴുതി വന്ന ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഞാനല്ല എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത് എന്ന്. ദൈവത്തോട് അടുക്കുന്നവർക്ക് സഹജീവികളോടും അടുക്കുവാനായിട്ട് സാധിച്ചു. മാതാവിൻ്റെ ജീവിതത്തിൽ അത് തന്നെയല്ലേ കാണുന്നത്? ഏതൊരു അവസരത്തിലും സഹജീവികളോട് കരുണയുള്ളവളായിരുന്നു പരിശുദ്ധ അമ്മ. അതുകൊണ്ടാണ് പിതാക്കന്മാർ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഈ 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ഈ കാലഘട്ടത്തിൽ ഏകദേശം 18 വർഷത്തോളം യേശുദമ്പരാൻ അമ്മയോടും വളർത്തുപിതാവിനോടും ഒപ്പമായിരിക്കുമ്പോൾ ഒത്തിരി അത്ഭുതങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന്. അതൊന്നും തിരുവചനത്തിൽ എഴുതിയിട്ടില്ല. എന്നിരുന്നാലും ഒത്തിരി ഒത്തിരി അത്ഭുതങ്ങൾ ആ കാലയളവിൽ അവൻ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് അവർ പഠിപ്പിക്കുകയാണ്. മാതാവിൻ്റെ ഉദരത്തിൽ വസിച്ചവനായ ദൈവം അല്ലെങ്കിൽ ക്രിസ്തു നമ്മളുടെ ഹൃദയത്തിൽ വസിക്കുവാൻ ഇടയായിത്തീരണം. ഒരു ഭവനത്തിൻ്റെ പ്രത്യേകത അതാണ്, ദൈവം ഭവനത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. 3 കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഓർമ്മിപ്പിച്ചു. 1-ാമതായിട്ട് അധ്വാനം ആ ഭവനത്തിലുണ്ടായിരുന്നു. സ്നേഹിക്കപ്പെട്ടവരെ, ഇന്ന് ഈ ലോകത്തിലുള്ള സർവരും അധ്വാനിച്ച് ജീവിക്കുന്നവരാണ്, അധ്വാനിക്കുന്നവരാണ്. അധ്വാനിക്കുമ്പോൾ ആ ദൈവീക സാന്നിധ്യ ബോധത്തിൽ അധ്വാനിക്കുവാൻ സാധിക്കണം. പിതാക്കന്മാർ പഠിപ്പിക്കുന്നുണ്ട്, നീ ഒരു കർഷകൻ, നീ വയലിൽ വേല ചെയ്യുന്നവനെങ്കിൽ നിശ്ചയമായിട്ടും നീ വയലിൽ വേല ചെയ്യുമ്പോൾ നിൻ്റെ വേലയിലൂടെ ദൈവത്തെ നിനക്ക് മഹത്വപ്പെടുത്തുവാൻ സാധിക്കണം. ഇന്ന് കള്ളത്തരവും കരിഞ്ചന്തയും പിടിച്ചുപറിയുമൊക്കെ നടക്കുന്നതായി സമൂഹത്തിൽ, വാസ്തവത്തിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ആ പ്രവർത്തന മേഖലകളിലും മണ്ഡലങ്ങളിലും ഉണ്ടോ എന്ന് ഒരാവർത്തി കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ജീവിതത്തിൽ അധ്വാനം നിറവേറ്റിക്കൊണ്ടിരിക്കുമ്പോൾ എത്രത്തോളം ദൈവീക സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടുള്ള ഒരു അധ്വാന ശൈലി നമുക്ക് രൂപപ്പെടുത്തിയെടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 2-ാമതായിട്ട് നമ്മൾ കാണുകയാണ്, സ്നേഹവും കരുണയും മഹാദയയും ആ ഭവനത്തിൽ ഉണ്ടായിരുന്നു. നമ്മളുടെയൊക്കെ തലമുറകളെ ആ രീതിയിൽ വളർത്തിയെടുക്കുവാൻ സാധിക്കണം. ഒരു കുഞ്ഞിന് അവനാവശ്യമായിരിക്കുന്ന പ്രബോധനങ്ങളൊക്കെ നൽകി അവനെ വളർത്തിയെടുക്കണം. അവനെ ആ രീതിയിൽ രൂപപ്പെടുത്തിയെടുക്കുമ്പോഴാണ് അവൻ്റെ ജീവിതത്തിൽ സ്നേഹവും കരുണയും മഹാദയയും ഒക്കെ ഉണ്ടാകുന്നത്. മറിയാമിന് അപ്രകാരം സാധ്യമായി തീർന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവസാനമായിട്ട് നമ്മൾ കാണുകയാണ്, ദൈവം നമ്മളുടെ ഭവനത്തിലുണ്ട്. ദൈവം നമ്മൾ ചെയ്യുന്നതായ എല്ലാ പ്രവർത്തനങ്ങളും അവൻ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ ദൈവത്തെ കണ്ണു വെട്ടിച്ച് ഒന്നും ചെയ്യുവാൻ സാധിക്കാത്തവരാണ് എന്നുള്ള ആ വലിയ സത്യം എപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അതുതന്നെയല്ലേ മറിയാമിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. മറിയാം ദൈവീക സാന്നിധ്യം എപ്പോഴും എപ്പോഴും അനുഭവിച്ചറിഞ്ഞുകൊണ്ടാണ് തൻ്റെ നാളുകൾ കഴിച്ചുകൂട്ടിയത്. ആ സാന്നിധ്യം അവൾക്ക് ഒരനുഗ്രഹമായി തീർന്നു. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ദൈവിക സാന്നിധ്യം എപ്പോഴും അനുഗ്രഹമായി തീരണം. ഒരു ചിന്തകൻ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നുണ്ട്, ദൈവം നിൻ്റെ സർവസ്വവും ദൈവം നിൻ്റെ സർവതും ആയിരിക്കുന്നുവെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ നിനക്ക് എന്തിൻ്റെ കുറവാണ് അനുഭവപ്പെടുന്നത് എന്ന്. ഒരിക്കലും ഒരു കുറവും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ല. സ്നേഹിക്കപ്പെട്ടവരെ, ഇന്നേ ദിവസം ഈ യേശുവിനോയോ പെരുന്നാൾ നാം ആഘോഷിക്കുമ്പോൾ പരിശുദ്ധ ദൈവമാതാവിനെക്കുറിച്ചുള്ളതായ ചിന്തകൾ നമ്മളുടെ മനസ്സിന് ഒരു പുതുക്കം നൽകുവാനായിട്ട് ഏറെ പ്രയോജനപ്പെടട്ടെ. പ്രത്യേകിച്ച് കൊറോണ രോഗം കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ, വീണ്ടും അതിൻ്റെ വ്യാപനത്തിൻ്റെ തീക്ഷ്ണതയൊക്കെ വർദ്ധിക്കുന്നതായി നാളുകളിൽ നമുക്കൊന്ന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ, മാനസാന്തരപ്പെടുവാനായിട്ട് സാധ്യമായിത്തീരട്ടെ. ഇപ്രകാരം അമ്മയുടെ വിലയേറിയ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് ചേർന്ന് പാടാം. നിത്യസഹായ മാതേ പ്രാർത്ഥിക്കാ ഞങ്ങൾക്കായി നീ, നിൻ മക്കൾ ഞങ്ങൾക്കായി നീ, പ്രാർത്ഥിക്കാ സ്നേഹനാഥേ
നിത്യസഹായമാദേം പ്രാർത്ഥിക്കാ ഞങ്ങൾക്കായി നീ നിൻ മക്കൾ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്കാ സ്നേഹനാഥേ